യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ ഗായത്രി, ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ച എന്നെ പോലെ സഹിക്കാനൊന്നും എന്റെ മക്കൾക്ക് ആവില്ല സർ. അതുകൊണ്ടവൻ അതെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് കരുതി ഭാവനയുടെ ഈ അവസ്ഥയിൽ അവളോട് ഈ കാണിച്ചത് വളരെ മോശമായി പോയി. ആ ഇന്നലെ ഗായത്രി ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇവളുടെ അവസ്ഥ? ജാനകി എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? അറിയാനുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ വരുന്നത്. എന്താ ജാനകി ഇത്, വീട്ടിൽ കയറി വന്ന് എന്ത് തോന്നിയാസം പറയാന്നാണോ? നടന്ന കാര്യം ചോദിക്കുന്ന എങ്ങനെ തോന്നിയാസം? സേതു മതി, ഭാവനയും കൊണ്ട് പോവാം, വെറുതെ ഇവിടെ നിന്നൊരു സംസാരം വേണ്ട. ഭാവനയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഞങ്ങളുടെ വീട്ടിലോട്ട്. തൽക്കാലം ഭാവന അടുത്തേ കഴിഞ്ഞാൽ മതി. സേതു, ഇതൊന്നും ശരിയായ രീതിയല്ല. സൂര്യ വരട്ടെ, എന്നിട്ട് വേണ്ട പോലെ ചെയ്യാം നമുക്ക്. സോറി അങ്കളെ, ഇന്നലെ ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിട്ട് സൂര്യ ഇവിടില്ല, ഇപ്പോഴും സൂര്യ ഇവിടില്ല. അപ്പം പിന്നെ ഭാവനയെ സൂര്യ എങ്ങനെ സംരക്ഷിക്കും താങ്കൾ പറയുന്നത്? സേതുട്ടാ, എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ? വല്ലപ്പോഴും സൂര്യ ഒന്ന് പുറത്തേക്ക് പോകുന്നതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? സൂര്യ ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തി നല്ല മോളെ. സൂര്യക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാവാം, അപ്പൊ നിന്റെ അടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം നിന്റെ അസുഖം ഒന്ന് ഭേദമാട്ട്, എന്നിട്ട് ഇങ്ങോട്ട് വരാം. ഭാവനെ, നീ ഇവിടെ അഭിപ്രായം ഒന്നും പറയണ്ട. ഇനി സേതു തീരുമാനിക്കും എന്താ വേണ്ടതെന്ന്, അത് നീ അങ്ങ് അനുസരിച്ചാ മതി. മനസ്സിലായോ? ഭാവനെ, സൂര്യ വരാതെ മോൾ എങ്ങും പോകരുതെന്ന എന്റെ അഭിപ്രായം. ദൈവേട്ടൻ തടയണ്ട, ഇവിടെ ആരോ മനഃപൂർവ്വം ഭാവനയെ കൊല്ലാൻ നോക്കിയത് പോലെയല്ലേ സേതു സംസാരിക്കുന്നത്? അപ്പൊ പിന്നെ കൊണ്ടുപോയിക്കോട്ടെ. ആ അതാണ് നല്ലത്. ജയനിർമ്മലയ്ക്ക് കാര്യം മനസ്സിലായി. എന്തായാലും സൂര്യ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. ആലോചിക്കാൻ ഇവിടെ ഒന്നുമില്ല. സൂര്യ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഭാവനയെ കൊണ്ടുപോകും. ആന്റി, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ച പോരെ. മോളെ, മോളുടെ തീരുമാനം തന്നെയാ എന്റെ തീരുമാനം. എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ ഞങ്ങൾ ഭാവനയെ കൊണ്ടുപോകുന്നത്. മോളെ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നീ എന്നോട് വന്നില്ലെങ്കിൽ പിന്നെ നീ കാണുന്ന ഈ ഏട്ടനെ ആയിരിക്കത്തില്ല, കേട്ടല്ലോ. നീ ഞങ്ങൾക്ക് അത്രയ്ക്ക് അകറ്റപ്പെട്ടുള്ളതായിട്ടില്ലെന്ന് എല്ലാരും ഒന്ന് മനസ്സിലാക്കട്ടെ. സേതു, നീ ഇപ്പോഴാ ഭാവനയുടെ ഏട്ടനായത്. സഹോദരങ്ങളായാലേ ദേ ഇങ്ങനെ തന്നെ വേണം. ഭാവന നമ്മളെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഇവരോടൊപ്പം പോവണ്ട. നേരെ ജാനകി, ഭാവനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ കളിയാണെന്ന്. ഇനിയിപ്പ എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല, നമ്മളിങ്ങോട്ടില്ലെന്ന് പറഞ്ഞാ പോരെ, നമുക്ക് വേറെ വരെ പോകാനുണ്ടോ? അത്ര തന്നെ. സേതു, നിങ്ങൾ വിട്ടോ, ഞാനും ജാനയും കൂടി വന്നോളാം. ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരിടം വരെ പോകാനുണ്ട്. നിങ്ങളൊരു ടാക്സി വിളിച്ചെങ്കിൽ ഇങ്ങോട്ടോ. അപ്പൊ നിനക്കും ബുദ്ധിയുണ്ട്, ആദ്യമായിട്ടാ നീ ഗുണമുള്ള ഒരു കാര്യം ചെയ്തത്. അജേട്ട, ഇപ്പോഴേ എന്റെ കൈയും കാലും വിറക്കുക. അപ്പോഴത്തെ ആവേശത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും സംഗതി കൈവിട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. എടി, എന്തായാലും ഭാവന ഈ വീട്ടിൽ നിന്ന് പോയില്ലേ, ഇനി നമ്മൾ ആരെ പേടിക്കാനാ? സന്തോഷിക്കാൻ മരട്ടെ അച്ഛാ, ഭാവനയെ കൊണ്ടുപോയതൊന്നും സൂര്യ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സന്തോഷിക്കാൻ മരട്ടെ. ഭാവന വീണ്ടും തിരിച്ചു വരുമെന്നാണോ നീ പറയുന്നത്? അതെ അച്ഛാ.
ഭാവന വന്നില്ലെങ്കിൽ സൂര്യ ഭാവനയെ കൊണ്ടുവരും. അപ്പൊ ഈ മെനക്കെട്ടതെല്ലാം വെറുതെ ആവോ? സൂര്യയുടെ സ്വഭാവം ഏട്ടൻ അറിയാഞ്ഞിട്ടാ. ഈ വിവരം അറിയുമ്പോ ഉറപ്പായും സൂര്യ ദേഷ്യപ്പെടും. മാനസമ്മോള് പറഞ്ഞതുപോലെ സൂര്യ ഭാവനയെ കൊണ്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോ ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല അല്ലേ? അച്ഛന്റെ ഈ ധൃതി ഈ കാര്യത്തില് നടക്കില്ല. ഞാൻ ദുബായി തന്നെ നിന്നാ മതിയായിരുന്നു. ഇതിപ്പോ കടക്കാരെ പേടിച്ച് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണല്ലോ എന്റെ ഭഗവാനെ. ഏട്ട സമാധാനപ്പെടേട്ട, ഇത്രയൊക്കെ ആയില്ലേ, എല്ലാത്തിനും വഴിയുണ്ടാവും. നിന്റെ ഈ ഒറ്റ ധൈര്യമാണ് എന്റെ ജീവിതം. അമ്മേ, സൂര്യ വരുമ്പോ നടന്ന കാര്യം അതുപോലെ തന്നെ പറയണം. അബദ്ധം ആർക്കും പറ്റാമെന്നേ സൂര്യക്ക് തോന്നാവൂ. സൗകര്യം പോലെ ഞാനും സംസാരിച്ചോളാം. നിന്റെ ഒരു ഒറ്റ ധൈര്യമാ മോളെ നമുക്കുള്ളത്. ആദ്യം സൂര്യ വരട്ടെ, എന്നിട്ട് എന്താ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നാലും എന്തായിരിക്കും അവന്റെ നിലപാട്? എന്ത് വന്നാലും ഞാൻ സൂര്യയോടൊപ്പം നിൽക്കും. സൂര്യയോടിവിടെ അങ്കിളിന് മാത്രമേ സപ്പോർട്ടുള്ളൂ. പക്ഷെ ഇന്നത്തെ സംഭവത്തിൽ അങ്കിളിനും വിഷമം ഉണ്ടായിട്ടുണ്ട്. സൂര്യയോട് പറയാതെ ഭാവനയെ കൊണ്ടുപോയതില് അങ്കിളിന് ദേഷ്യമുണ്ട്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും സൂര്യ ഇന്നിവിടെ ഒറ്റപ്പെടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സൂര്യക്ക് സപ്പോർട്ടായി എനിക്ക് നിൽക്കേണ്ടി വരും. നിനക്ക് ബുദ്ധിയുണ്ട്. അത് പിന്നെ എന്റെ മോളല്ലേ, അവക്ക് ബുദ്ധി കാണാതിരിക്കുവോ? ശരിക്കും നീ തന്നെയാ മോളെ സൂര്യയുടെ ജീവിത പങ്കാളി ആവേണ്ടത്. ഒരു കുടുംബം കൊണ്ട് പോണോങ്കി നിന്നെ പോലൊരു പെണ്ണിനെ കഴിയും. അതെ, ഒരു കുടുംബമല്ല രണ്ടു കുടുംബം വേണമെങ്കിലും എന്റെ മോൾ ഇങ്ങനെ കൊണ്ടുപോകും. അതിനുള്ള സാമർഥ്യമൊക്കെ എന്റെ മോക്കുണ്ട് അല്ലയോ മോളെ? അല്ല, ഞാനിതൊരു ആവേശത്തിനങ്ങ് പറഞ്ഞതാ. ഏട്ടന്റെ ഒരു കാര്യം അതിന്റെ ധൈര്യമായിട്ടിരിക്കെ, ആദ്യം സൂര്യ വരട്ടെ. ഇനി നീ എഴുന്നേറ്റ് നടന്നതിന് ശേഷം എന്താ തീരുമാനിക്കാം? സൂര്യയോട് ഒരു വാക്കുപോലും പറയാതെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് തെറ്റ് തന്നെ ചെയ്തു കേട്ടോ. അപ്പൊ നിന്നെ അവിടെ കഷ്ടപ്പെടുത്തിയതോ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞതല്ലേ, ആരും മനഃപൂർവ്വം ഒന്നും അവിടെ ചെയ്തിട്ടില്ല. നീ ഇനി എന്ത് പറഞ്ഞാലും ഭാവനെ ഞാനത് അംഗീകരിക്കത്തില്ല. സൂര്യ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്താ മായച്ച ഇതൊക്കെ? എനിക്ക് അവിടെ ഒരു സമാധാന കേടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വേണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ. നീ സമാധാനപ്പെട്, നമുക്ക് സൂര്യയോട് സംസാരിക്കാം. ഇതിപ്പോ നീ അവിടെ ഒരു അധികപ്പെട്ട് തന്നെയാ. അമ്മയെ അങ്ങനെ തന്നെ പറയണം കേട്ടോ. ചേച്ചിക്കൊരു ആപത്ത് വന്നാ പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണോ? അതിന് എനിക്കവിടെ എന്ത് ആപത്ത് വന്നു എന്നാ നിങ്ങൾ ഈ പറയുന്നേ?